പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഒന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദിനത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ യേശു മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റ വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനെ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗാതിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർ ും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായച്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ. വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതിന്മേൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ. കർത്താവിന്റെ വിശുദ്ധ ബലിയിലേക്ക് എവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ക്രിസ്തു വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പൊതുചരിത്രം കുറിക്കുന്ന ക്രിസ്തു വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലും രണ്ടാം വായനയിലും നമ്മൾ വായിച്ചു കേൾക്കുന്നത്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളായി തീരുവാൻ ആവശ്യപ്പെടുന്ന സുവിശേഷവും സ്നേഹം വാക്കുകളിൽ ഒതുക്കേണ്ടതല്ല എന്നും അത് പ്രവൃത്തിയിലൂടെ സാധൂകരിക്കേണ്ടതാണെന്നുമുള്ള ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന യോഹന്നാൻ സ്ലീഹായുടെ
രണ്ടാം ലേഖനവും കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നമ്മുടെ മുന്നിലേക്ക് അത് ഏറ്റെടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും തമ്മിൽ സമഞ്ജസമാക്കപ്പെടുന്ന കാറ്റുകൊണ്ട് വീർപ്പിച്ച ബലൂണുകളാകാതെ പ്രവൃത്തി പദത്തിൽ സ്നേഹത്തിൻ്റെ സാക്ഷ്യമായിട്ട് മാറുവാൻ, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ഫലം നൽകുന്ന ശാഖകളായി മാറുവാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ദിവ്യരഹസ്യം ആഘോഷിക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നിരുന്നാലും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ശക്തനാം ദൈവമേ
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിൽ നിന്നും പെസഹ രഹസ്യം നിറവേറ്റേണമേ. അങ്ങനെ പരിശുദ്ധ ജ്ഞാനസ്ഥാനത്താൽ നവീകൃതരാകുവാൻ അങ്ങ് ഇടയാക്കിയ ഇവർ അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായത്തിന് കീഴിൽ സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുവാനും നിത്യജീവിതത്തിൻ്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അപ്പസ്തുലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ജെറുസലേമിലെത്തിയപ്പോൾ ശിഷ്യരുടെ സംഘത്തിൽ ചേരാൻ സാവൂൽ പരിശ്രമിച്ചു. എന്നാൽ അവർക്കെല്ലാം അവനെ ഭയമായിരുന്നു. കാരണം അവൻ ഒരു ശിഷ്യനാണെന്ന് അവർ വിശ്വസിച്ചില്ല. ബർണബാസ് അവനെ അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. സാവൂൾ വഴിയിൽ വെച്ച് കർത്താവിനെ ദർശിച്ചതും അവിടുന്ന് അവനോട് സംസാരിച്ചതും ദമാസ്കസിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അവൻ ധൈര്യപൂർവം പ്രസംഗിച്ചതും ബർണബാസ് അവരെ വിവരിച്ചു കേൾപ്പിച്ചു. അനന്തരം സാവൂൾ അവരോടൊപ്പം ജെറുസലേമിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ധൈര്യത്തോടെ പ്രസംഗിച്ചു. ഗ്രീക്കുകാരോട് അവൻ പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവരാകട്ടെ അവനെ വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ വിവരമറിഞ്ഞ സഹോദരന്മാർ അവനെ കേസറിയായിൽ കൊണ്ടുവന്ന് താർസോസിലേക്ക് അയച്ചു. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും. ജീവൻ പിടിച്ചു നിർത്താനാവാതെ പൊടിയിലേക്ക് മടങ്ങുന്നവർ അവിടുത്തെ മുൻപിൽ പ്രണമിക്കും. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്നവർ ഉദ്ഘോഷിക്കും. മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത്, പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. ഇതുമൂലം നമ്മൾ സത്യത്തിൽ നിന്നുള്ളവരാണെന്ന് നാം അറിയുന്നു. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകിയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു, അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നതെന്ന് നാം അറിയുകയും ചെയ്യുന്നു.
കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എന്നിൽ വസിക്കുവൻ എങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഒരുവൻ എന്നിൽ വസിക്കുമെങ്കിൽ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോകുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ക്രിസ്തുവിനെയും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് ഇപ്രകാരം പറയുവാൻ സാധിക്കും. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്നവരാ, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നവരാ. ഫോണില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇപ്പോൾ ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നവർ പോലും സ്മാർട്ട് ഫോണിലൂടെ ആയിരിക്കും ഈ ഫോൺ കുർബാനയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു സിം കാർഡ് ഇടണം. ആ സിം കാർഡ് ഏത് പ്രൊവൈഡറാണോ എനിക്ക് നൽകുന്നത്, അവർ നൽകുന്ന സിഗ്നൽ ഏറ്റുവാങ്ങുവാൻ, ആ സിഗ്നൽ അവിടുന്ന് പുറപ്പെടുവിക്കണം. ആ സിഗ്നൽ സ്വീകരിക്കുവാനായിട്ടുള്ള നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ റേഞ്ച് എൻ്റെ ഭാഗത്തുണ്ടാവണം. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ, ആ സിഗ്നലുകൾ കൃത്യമായാൽ മാത്രമേ കൃത്യതയോടുകൂടി മുറിവില്ലാതെ അത് ഇടപെടലില്ലാതെ നമ്മൾക്ക് സംസാരിക്കുവാനായിട്ട്, ആരെയാണോ നമ്മൾ വിളിക്കുന്നത് അവരുമായിട്ട് നമുക്ക് സംസാരിക്കുവാൻ സാധിക്കും. അതായത് രണ്ട് ഫോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുവാനായിട്ട് ഒരു ബേസ് വേണം. ആ ബേസിൽ നിന്നുള്ള സിഗ്നലുകൾ കൃത്യതയോടുകൂടി സ്വീകരിക്കുവാൻ രണ്ടു പേർക്കും സാധിക്കുമ്പോഴാണ് മുറിവുകളില്ലാതെ, അല്ലെങ്കിൽ സംസാരത്തിൽ തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്നവരാ, വീടുകളിൽ വൈഫൈ, ഇപ്പോൾ വൈഫൈ ആണ് എല്ലായിടത്തും ഉള്ളത്. ഈ വൈഫൈ എന്ന് പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ തരംഗങ്ങളെ നൽകുവാൻ, ശക്തിപ്പെടുത്തി നൽകുവാൻ പറ്റുന്ന ഒരു ബേസ് യൂണിറ്റ് വേണം. അതിലേക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യണം.
അത് സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു റേഞ്ചിൽ നിശ്ചിത റേഞ്ചിൽ ഞാൻ ആയിരുന്നാൽ മാത്രമേ എൻ്റെ ഫോണിലേക്ക് വൈഫൈ ലഭിക്കുകയുള്ളൂ എങ്കിൽ മാത്രമേ ഇൻ്റർനെറ്റ് അതിൻ്റെ ശക്തമായ രീതിയിൽ കമ്പനി പറയുന്ന ആ അതിൻ്റെ ആ ബ്രാൻഡ് വെർത്തിലും ഒക്കെ എനിക്ക് ലഭിക്കുകയുള്ളൂ ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം കൂടിയാണ് ഏതാണ്ട് ഇതുപോലെ ഏതാണ്ട് ഇതുപോലെയുള്ള ഒരു ചിന്തയിലേക്കാണ് കൃഷ്ണനാഥൻ നമ്മളെയും കൊണ്ടുവരുന്നത് ഞാൻ മുന്തിരിച്ചെടിയും ശാഖകളും എന്നുള്ളത് അല്പം ഒന്ന് മാറ്റി പറയുകയാണ് ക്രിസ്തുവാകുന്ന വൈഫൈ മോഡത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ എല്ലാവർക്കും കാര്യം ക്ലിയറായി ക്രിസ്തുവാകുന്ന വൈഫൈ മോഡത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകൾ എൻ്റെ ഫോണിൽ ഈ വൈഫൈ തരംഗങ്ങളെ ഈ ഇൻ്റർനെറ്റ് തരംഗങ്ങളെ സ്വീകരിക്കുവാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കുകയും ശക്തമായ സിഗ്നൽ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വൈഫൈയോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം ശക്തമായിട്ട് എൻ്റെ ഫോണിലേക്ക് ആ ഇൻ്റർനെറ്റ് ലഭിക്കുകയും ചെയ്യും അതിൽ നിന്ന് റേഞ്ച് അകന്നു പോയാൽ നെറ്റ് കിട്ടാതാകും അല്ലെങ്കിൽ നമ്മൾ റേഞ്ച് ഔട്ടായി കഴിഞ്ഞാൽ ഫോണിൽ സംസാരിക്കാൻ പറ്റാതാകും കൃഷ്ണനാഥൻ പറഞ്ഞതും ഇത്രയേ ഉള്ളൂ നിന്റെ ജീവിതം ഞാനാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നിനക്ക് ഫലം നൽകുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ ഈ കണക്ഷൻ ദൈവവുമായിട്ടുള്ള ക്രിസ്തുവുമായിട്ടുള്ള ഈ ബന്ധം എത്രമാത്രം ശക്തമാകുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതങ്ങൾ ഫലദായകമായിട്ട് മാറും ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറും ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് വിശ്വാസിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്തുവാകുന്ന തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണതയും വിജയവും എന്ന് പറയുന്നത് ഞാൻ അല്പം കൂടി ഒന്ന് നമ്മുടെ സാധാരണ ഒരു ചിന്തയിലേക്ക് ഒന്ന് കടക്കുക നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പശുക്കളെയൊക്കെ ഇങ്ങനെ കെട്ടിയിടുന്ന കാണാൻ സാധിക്കും ഒരു തെങ്ങിൽ അല്ലെങ്കിൽ ഒരു കുറ്റിയിൽ എവിടെയാണോ അല്പം പുല്ലുള്ളത് അവിടെ കൊണ്ടുവന്ന് ഈ പശുക്കളെ അല്ലെങ്കിൽ ആടുകളെയൊക്കെ ഇങ്ങനെ ഒന്നുകൊണ്ട് കയറിൽ കെട്ടിയിടും ആ പശുവിൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ ഒരു മാടിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം നീളം ആ കുറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ആ തെങ്ങിൽ നിന്ന് നീളത്തിൽ കയറുണ്ടോ അത്രയും ആ ഒരു ചുറ്റുവട്ടത്താണ് ആ ഒരു സർക്കിളിലാണ് ആ പശുവിൻ്റെ അല്ലെങ്കിൽ മാടിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അതിന് ചുറ്റുമുള്ള പുല്ലുകളും എന്തൊക്കെയാണോ കിട്ടുന്നത് അതെല്ലാം തിന്നുകൊണ്ട് ആ മാടിങ്ങനെ നിൽക്കും ചിലപ്പോൾ മാടൽപ്പം കൂടി നാക്കൊക്കെ നീട്ടി എത്തിക്കാനൊക്കെ നോക്കും എങ്കിലും അതിനൊരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് അതിന് പോകുവാൻ സാധിക്കുകയില്ല ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് ഈ അൽത്താരയിൽ തളച്ചിട്ടിരിക്കുന്ന ഒരു പശുവിനെ പോലെയാണ് എന്ന് ഈ അൽത്താരയോട് ചേർന്ന് നിൽക്കുന്ന ഈ അൽത്താരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ അൽത്താരയുടെ ചുറ്റും വലം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുവരും മാത്രമേ നിത്യജീവനിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുക സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾക്ക് വിശ്വാസികൾക്ക് ക്രിസ്തു വിശ്വാസികൾക്ക് അല്പം ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മളൊക്കെ എപ്പോഴും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ കൂടി പറയാറുണ്ട് എത്ര നാളായി മര്യാദയ്ക്കൊന്ന് പുറത്തിറങ്ങി നടന്നിട്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്തൊക്കെ നമ്മളൊക്കെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്കാണ് അടുത്ത് തന്നെ അപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് എല്ലാവരും പറയുന്നത് അത് രാഷ്ട്രീയ ഭാവി ഇന്ന് തീരുമാനിക്കപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ഇടപെടൽ ശക്തമായിട്ട് ഉണ്ടാകുവാൻ വേണ്ടി കാരണം അത് ആവശ്യമാണ് അങ്ങനെ ആകുന്ന ഒരവസരത്തിലും അല്ലെങ്കിൽ കോവിഡ് ബാധിച്ച് സഹനത്തിലൂടെ കടന്നു പോകുന്നവരും മറ്റു പലതരത്തിൽ കോവിഡ് മൂലം കോവിഡ് ബാധിക്കാതെ തന്നെ മറ്റു പലതരത്തിൽ ബാഹ്യമായിട്ടുള്ള ഇതിൻ്റെ ബാഹ്യഫലമായിട്ട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരും പറയും എന്തൊരു ജീവിതമാണിത് എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഈ ഒരു മഹാമാരി എന്തുകൊണ്ട് ഇത്ര സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു മറ്റു ചിലർ പറയും ഞാൻ എന്നും പ്രാർത്ഥനയില്ല
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അൽത്താരയോട് ചേർക്കപ്പെട്ട ചേർത്ത് കെട്ടിയ ഒരു പശുവിനെ പോലെ ഇങ്ങനെ അൽത്താരയുടെ ചുറ്റും കിടന്ന് ജീവിച്ചതാ. എന്നിട്ടും ജീവിതത്തിൽ ദുരിതമൊഴിഞ്ഞിട്ട് സമയമില്ല. ഏത് സമയവും ദുരിതമാ. എന്ത് ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ. രോഗം മാറിയിട്ട് സമയമില്ല. കുടുംബത്തിൽ ഒന്നൊന്നായിട്ട് ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണോ എനിക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്, എനിക്ക് വേദനകൾ ഉണ്ടാകുന്നത്? എല്ലാത്തിൻ്റെയും ഉത്തരം ഇന്നത്തെ സുവിശേഷം പറഞ്ഞു നൽകുന്നുണ്ട്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖ ഫലം നൽകുവാൻ വേണ്ടി വെട്ടി ഒരുക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഒരുപക്ഷെ ആ മാടിനെ സംബന്ധിച്ച്, ആ പശുവിനെ സംബന്ധിച്ച്, ആ കെട്ടിയിട്ടിരിക്കുന്ന ആ ഇതിനപ്പുറത്തേക്കുള്ളത് സ്വാതന്ത്ര്യമെന്ന് അതിന് തോന്നിയേക്കാം. എന്നാൽ അതിനപ്പുറമുള്ള ജീവിതം ദുരിതപൂർണമാണ് എന്ന് അതറിയാതെ അത് സ്വതന്ത്രമാകുവാൻ തീരുമാനിച്ചാൽ അത് ജീവിതത്തിൽ നിലനിൽക്കുവാൻ സാധിക്കാത്ത ഒന്നായിട്ട് മാറിപ്പോകുമെന്നതിൽ ഒരു സംശയവുമില്ല. വെട്ടി ഒരുക്കുക, സഹനത്തിലൂടെ കടന്നു പോകുക, വിട്ടുകൊടുക്കുക എന്നത് അത് വിശ്വാസം, ആഴമായ വിശ്വാസത്തിൻ്റെയും പ്രതിബദ്ധതയുള്ള ജീവിതത്തിൻ്റെയും ലക്ഷണമായിട്ടാണ് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നത്. പഴയ നിയമ സാമുവേലിൻ്റെ പുസ്തകത്തിൽ സാവൂൾ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ആദ്യ രാജാവിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം 15 ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അത് ഏകദേശം സാമുവേലിൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തോടടുക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. ദൈവത്തിന് പ്രീതികരനായ ഒരു രാജാവ്. ഈ രാജാവ് എപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ, തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ സ്വാർത്ഥപരമായ ചിന്തകളിലേക്ക് ദൈവത്തിൽ അകന്നുകൊണ്ട് അവൻ ചുരുങ്ങിയോ, അപ്പോൾ മുതൽ അവൻ്റെ ജീവിതത്തിൽ നാശം സംഭവിച്ചു തുടങ്ങി, വീഴ്ചകൾ സംഭവിച്ചു തുടങ്ങി. അവന് ജനപ്രീതി നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടു. സാമുവേലിൻ്റെ പുസ്തകം 15:35 നമ്മൾ കാണുന്നുണ്ട്, സാമുവേലിനെ രാജാവാക്കിയതിൽ ദൈവം ഖേദിച്ചു എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രീതിപാത്രമായ ഒരുവൻ അവൻ്റെ പ്രീതിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവം പോലും ഉപേക്ഷിച്ച ഒരവസ്ഥ. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അവൻ ആത്മഹത്യ ചെയ്യുന്നതായിട്ടാണ്. യൂദാസിനെ നമ്മൾ കർത്താവിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. കർത്താവിനോട് അവൻ ചേർന്ന് നിന്നു. അവൻ്റെ മനസ്സ് ഏറ്റവും ദുഷ്ടപൂർണമായിരുന്നുവെങ്കിലും അവൻ കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ എപ്പോൾ അവൻ കർത്താവിനെ ഉപേക്ഷിച്ചുവോ, കർത്താവിനെ ഒറ്റിക്കൊടുത്തുവോ, അപ്പോൾ മുതൽ അവൻ്റെ ജീവിതം ദുരന്തപൂർണമായ ഒരവസ്ഥയിലേക്കാണ് കടന്നു പോയത്. അവസാനം സംഭവിച്ചത് ജീവനിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടു എന്നത്, അവൻ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ വിധി നിശ്ചയിച്ചു എന്നതാണ് നമ്മൾ കാണുന്നത്. എപ്പോൾ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നുവോ, എപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് കടന്നു പോകുന്നുവോ, അവിടെ നാശം, വലിയ നാശം സംഭവിച്ചിരിക്കും, ഒരു സംശയവുമില്ല. യാക്കോബിൻ്റെ ലേഖനം 2:7 നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന്. യോഹന്നാൻ സ്ലീഹ തൻ്റെ ഒന്നാം ലേഖനത്തിലൂടെ നമ്മളിവിടെ ഇന്ന് 2 പറഞ്ഞു വെച്ചതും മറ്റൊന്നല്ല. സ്നേഹം എനിക്കുണ്ട് എന്ന് പറയുകയും അത് ഞാൻ പ്രവൃത്തിപഥത്തിലേക്ക്, എൻ്റെ വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ അത് നിർജീവമാണ് എന്നാണ് യാക്കോബ് അപ്പോസ്തലം പറയുന്നത്. ഞാൻ പ്രസംഗപീഠത്തിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഞാൻ കാണിക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ പറയുന്നത് എന്തർത്ഥമാണുള്ളത്? തിരിച്ചും നമ്മളും പരസ്പരം ഒന്ന് ചിന്തിക്കേണ്ട ഒന്നാണ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ടും, സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ടും അതിനേക്ക് ജീവിക്കുവാനായിട്ട് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എനിക്ക് എന്ത് സ്നേഹമാണുള്ളത്? ഒരു സ്കൂളിൽ ഒരു അധ്യാപിക ഒരു പിതാവിനെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി. ഒരു നേഴ്സറി ക്ലാസ്സാണ്. നന്നായിട്ട് വരക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ ക്ലാസ്സിൽ.
പിതാവ് വളരെ ബിസിയുള്ള ഒരുപക്ഷേ നമ്മളെ പോലേക്ക് ബിസിയുള്ള ഒരു പിതാവാണ് ഒന്നിനും സമയമില്ലാതെ കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പിതാവ് മക്കളുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി രാപ്പകളില്ലാതെ അധ്വാനിക്കുന്ന പ്രാർത്ഥനയും നമ്മളെപ്പോഴും സാധാരണ പറയുന്നത് പോലെ പള്ളിയും പട്ടക്കാരനുമില്ലാത്ത എന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ഒരു പിതാവ് ആ പിതാവിനെ അധ്യാപിക സ്കൂളിലേക്ക് വിളിപ്പിച്ചു ആ പിതാവ് സ്കൂളിൽ വന്നു ആ അധ്യാപികയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നോട് വരാൻ പറഞ്ഞത് എന്നെ വരാൻ എന്നോട് കാണണമെന്ന് പറഞ്ഞല്ലോ അധ്യാപിക ഒരു പടം ആ പിതാവിൻ്റെ മകൻ വരച്ച മകൾ വരച്ച ആ ഒരു ചിത്രം ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കുടുംബ ചിത്രമാണിത് നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വരച്ച ഒരു ചിത്രമാണ് ആ പിതാവ് ആ ചിത്രത്തിലേക്ക് കണ്ണുകളോടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ കുടുംബത്തിലെ ഞാനൊഴികെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ എന്നെ എന്തുകൊണ്ട് വരച്ചില്ല ആ അധ്യാപിക ആ പിതാവിനോട് പറഞ്ഞു ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് നിങ്ങളുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പിതാവ് ജീവിച്ചിരിക്കില്ല ജീവിച്ചിരിക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിതാവിൻ്റെ ഓർമ്മ പോലും ആ കുഞ്ഞിൻ്റെ മനസ്സിലില്ല അതുകൊണ്ട് ആ കുഞ്ഞ് നിങ്ങളെ ഒഴിവാക്കിയിട്ടാണ് ആ ചിത്രം വരച്ചത് നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് ആ കുഞ്ഞ് മറന്നിരിക്കുന്നു അത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടത് താങ്കളാണ് കുടുംബത്തിന് വേണ്ടി ജീവിച്ചപ്പോൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചപ്പോൾ അവരോടൊപ്പം ആയിരിക്കുവാൻ അവരോട് ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയാതെ പോയി അതുകൊണ്ടാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങൾ മറയപ്പെട്ടത് നിങ്ങൾ മറഞ്ഞു പോയത് പ്രിയമുള്ള മാതാപിതാക്കളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുമ്പോൾ ഈ കാര്യം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളുടെ മക്കളുടെ മനസ്സിലേക്ക് ഓർമ്മയായി മാറുവാൻ നിങ്ങളുടെ മക്കളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം നൽകുന്ന രീതിയിൽ സാന്ത്വനമായി കരുതലായി സ്പർശനമായൊക്കെ കൂടെ ഉണ്ടാകുവാൻ സാധിക്കാത്ത മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ അത് വലിയ പരാജയമായിരിക്കും തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് മാത്രമേ ഫലം നൽകുവാൻ കഴിയുമെന്ന് കൃഷ്ണനാഥൻ പറയുമ്പോൾ കുടുംബത്തിൻ്റെ ഈ ഊഷ്മളമായ ബന്ധം പരസ്പരം ചേർന്ന് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മൾ മറക്കാതിരിക്കുക കുടുംബത്തിൽ പരസ്പരമുള്ള ബന്ധമുണ്ടാകുമ്പോഴാണ് മാതാപിതാക്കളും മക്കളും ജീവിത പങ്കാളികൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ സന്തോഷമുണ്ടല്ലോ അതനുഭവിക്കുവാനായിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കേണ്ടതും ആവശ്യമാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവന് മാത്രമേ കുടുംബത്തോടും ഇപ്രകാരം ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അകറ്റപ്പെടുന്ന അവസരം അത് ജീവിതത്തിൻ്റെ അവസാനമാണ് നാശമാണ് എന്ന് തിരിച്ചറിയുവാൻ മുന്തിരിച്ചെടി എപ്രകാരം തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഫലം നൽകുന്നുവോ അപ്രകാരം ഫലസമൃദ്ധമായ മുന്തിരിച്ചെടികളായിട്ട് ശാഖകളായി മാറുവാൻ നമ്മെ തന്നെ വെട്ടിയൊരുക്കുവാൻ നമുക്ക് വിട്ടുകൊടുക്കാൻ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ടുള്ള ക്രിസ്തുവിനോടുള്ള കൈകല ദൂരം പാലിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓർക്കുക ക്രിസ്തുവാകുന്ന വൈഫൈയോട് ചേർത്ത് വെച്ചിരിക്കുന്ന കണക്ട് ചെയ്തിരിക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിന്നാണ് മറ്റുള്ളവർക്ക് അതിൻ്റെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ സ്വീകരിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഹോട്ട്സ്പോട്ടിലൂടെ മറ്റൊരുവനെ പകർന്നു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവാകുന്ന ആ ഏറ്റവും ശക്തമായ സിഗ്നൽ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൂടി മറ്റുള്ളവരെ കൂടി ബന്ധിപ്പിച്ച് നിർത്തുന്ന കണക്ടിവിറ്റികളായിട്ട് നമുക്ക് മാറാം ഫലം നൽകുന്ന ശാഖകളായി രൂപാന്തരപ്പെടാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു
മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകളിൽ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റു പറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആമേൻ വാക്കിലും പ്രവൃത്തിയിലും സ്നേഹത്തിന്റെ സാന്നിധ്യമായി മാറുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്ന ദൈവവചനത്തോട് ചേർന്ന് അത് പ്രവൃത്തിപഥത്തിൽ എത്തിക്കുവാൻ സഹോദരങ്ങളുടെയും നമ്മുടെ ആവശ്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അനന്ത കാരുണികനായ ദൈവമേ തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ തൻ്റെ പ്രവാചക ദൗത്യം അനുസ്യൂതം നിറവേറ്റുവാനുള്ള ആയുരാരോഗ്യവും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും നൽകി പാപ്പയെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹപിതാവേ ഞങ്ങളുടെ രൂപത അധ്യക്ഷനെയും മറ്റെല്ലാ സഭാപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ യേശുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി മാറുവാനും ദൈവജനത്തിന് യേശുവിൻ്റെ ജീവചൈതന്യം പകർന്നു നൽകുന്ന നല്ല ഇടയന്മാരായി തീരുവാനും വേണ്ട കൃപകളും ദാനങ്ങളും ഇവരുടെ മേൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാധാന രാജ്യമായ ദൈവമേ ലോകം മുഴുവൻ കൊറോണ വൈറസിന്റെ പിടിയിൽ അമർന്നിരിക്കുമ്പോഴും അസമാധാനവും അശാന്തിയും പടർത്തുന്ന യുദ്ധസന്നാഹങ്ങളും ഭയാനകമായ നന്മകളും മൂലം അസ്വസ്ഥമായ മാനവകുലത്തിന് ആശ്വാസമേകാൻ സമാധാനത്തിൻ്റെയും ശാന്തിയുടേതുമായ അന്തരീക്ഷം വീണ്ടും ഭൂമിയിൽ സംജാതം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ രാജാതിരാജനായ ദൈവമേ കേരളത്തിന് ഇന്ന് ഒരു ചരിത്ര ദിനമാണ് അടുത്ത 5 വർഷത്തേക്ക് കേരളം ആര് ഭരിക്കുമെന്ന് വിധി എഴുതുന്ന ഇന്നേ ദിനത്തിൽ അഴിമതിരഹിതവും കാര്യക്ഷമവുമായി ഭരിക്കുവാൻ കഴിവുള്ള നല്ല ഭരണാധികാരികളെ നൽകി ഞങ്ങളുടെ നാടിനെ ക്ഷേമത്തിലേക്ക് കൈപിടിച്ചുയർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ ദൈവമാതാവിൻ്റെ വണക്കത്തിനായി പ്രത്യേകം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിൽ മരിയ ഭക്തിയിൽ ഞങ്ങൾ വളരുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള അനുഗ്രഹവും മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിത്യശാന്തിയും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവത്തിനു മുമ്പിൽ അർപ്പിക്കാം പിതാവായ ദൈവമേ പുത്രനായ കർത്താവായ ക്രിസ്തു നിന്നോട് ചേർന്നുകൊണ്ട് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു നൽകിയല്ലോ ആ പുത്രനോട് ചേർന്നുകൊണ്ട് നിന്നെ ദർശിക്കുവാനും മറ്റുള്ളവർക്കും സാക്ഷ്യമായി മാറുന്ന രീതിയിൽ ആ ശാഖയോട് ചേർന്ന് ഫലം നൽകുന്ന മുന്തിരിച്ചെടികളായി ഞങ്ങളെയും മാറ്റിയണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ ആമേൻ Thank you.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേന്ന് ദൈവമേ, ഈ ബലിയുടെ ഭക്തിയാദരങ്ങൾ കൂടിയുള്ള വിനിമയത്താൽ ഏക പരമോന്നത ദൈവ പ്രകൃതിയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഇടയാക്കിയല്ലോ. അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്നത് പോലെ തന്നെ അനുയുക്തമായ ജീവിത ശൈലിയിലൂടെ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേ. എല്ലാ കാലത്തും വിശേഷിയാ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിൻ്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശൻ്റെ രക്തത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൽത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാകവൃന്ദങ്ങളും അഭിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങയെ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ 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 മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ,
അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുത്യർഹനുമാക്കുന്നു. ജീവിതയാത്രയിൽ അങ്ങ് എന്നും അവരുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ, തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമ കാരുണ്യകനായ പിതാവേ, കാഴ്ച വസ്തുക്കളായി അപ്പവും വീഞ്ഞും പൗത്രീകരിക്കുവാൻ അങ്ങയെ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിൻ്റെ തലേന്നാൾ അന്ത്യതാഴ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം ആ സായാഹ്നത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങയെ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങയെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി അങ്ങ് ഉദ്ധാനത്തിന്റെ മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങയെ വലതുഭാഗത്തിരുത്തുകയും ചെയ്ത് അവിടുത്തെ അനുസ്മരിച്ച് അങ്ങയെ സ്നേഹത്തിന്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവന്റെ അപ്പവും അനുഗ്രഹത്തിന്റെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ പെസഹാ ബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിന്റെ ശക്തിയാൽ അങ്ങേ പുത്രന്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാൻ അങ്ങ് ഇടയാക്കിയണമേ. സർവശക്തനായ പിതാവേ, ഇത് വിരഹസ്യത്തിലുള്ള പങ്കാളിത്തം വഴി ആത്മാവിൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും അങ്ങേ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് അനുരൂപപ്പെടുത്തുവാൻ കനിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും മറ്റു മെത്രാന്മാരോടും വൈദികരോടും ഡീക്കന്മാരോടും അങ്ങേ സമസ്ത ജനത്തോടും ഞങ്ങളെ സംസർഗ ബന്ധത്തിൽ ഉറപ്പിക്കണമേ. എല്ലാ സഭാവിശ്വാസികളും കാലത്തിൻ്റെ അടയാളങ്ങൾ വിശ്വാസത്തിൻ്റെ പ്രകാശത്താൽ പരിശോധിച്ച് സുവിശേഷ സേവനത്തിൽ നിരന്തരം തങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ ഇടയാക്കിയണമേ. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളോട് കരുതലുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. അങ്ങനെ അവരുടെ വേദനകളിലും വ്യഗ്രതകളിലും സന്തോഷത്തിലും പ്രതീക്ഷയിലും പങ്കുചേർന്ന് രക്ഷയുടെ സന്ദേശം വിശ്വസ്തതാപൂർവം അവർക്ക് നൽകുകയും
അങ്ങേ രാജ്യത്തിൻ്റെ പാതയിൽ അവരോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമാറാകട്ടെ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിന്ന് പ്രാപിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മൃതിയടഞ്ഞ സകലരെയും ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. അവരെ അങ്ങേ മുഖദീപ്തി കണ്ട് ആനന്ദിക്കുവാൻ അനുവദിക്കുകയും ഉത്ഥാനത്തിൽ അവർക്ക് ജീവന്റെ പൂർണിമ നൽകുകയും ചെയ്യണമേ. ഇഹലോക തീർത്ഥാടനത്തിന് ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടി നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനോടും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഒന്നു ചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഞങ്ങളെയും പങ്കു ചേർക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ നാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്കും വിശ്വാസത്തോടെ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ. അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവേൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ.
കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയേ, അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശുദ്ധീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തെ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും ശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യവും അനുഭവിക്കുവായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക എപ്പോഴും വിശുദ്ധീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, ആരോപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിനുള്ള പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ ഇടയാക്കരുതേ. ആമേൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ചാകുകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കാരുണ്യപൂർവം അങ്ങേ ജനത്തോട് കൂടെ ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച അവരെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് നവജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖയ്ക്ക് മാത്രമേ ഫലം നൽകുവാൻ കഴിയൂ. കൂടുതൽ ഫലം നൽകുവാൻ അവ വെട്ടി ഒരുക്കുന്നു. നീ വെട്ടി ഒരുക്കപ്പെടുവാൻ തയ്യാറാണോ? ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകേണ്ടി വരും. തൻ്റെ ജീവിതവും വെട്ടി ഒരുക്കപ്പെടുവാൻ പിതാവിലേക്ക് ചേർന്ന് നിൽക്കുവാൻ വേണ്ടി സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോയ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിലും അനുകരിക്കാം. അവനാകുന്ന ആ ബൂസ്റ്ററിൽ നിന്ന് സിഗ്നൽ സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, മറ്റുള്ളവരുമായി പെട്ടു നിൽക്കുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നല്ലൊരാഴ്ചയും നല്ല ദിനവും ഏവർക്കും ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ. ആമേൻ.
സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മിഖായൽ മാലാഖയുള്ള ജപം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായലേ, ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. ചാജിന്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പിശാജ് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകമെമ്പാടും ചുറ്റി നടക്കുന്ന സാത്താനെ മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അങ്ങ് ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. അവനിനി ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. വരദായികേ ആശ്രയം നീയേ വിമല.